ഹായ് ഓൾ, അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കൊറിയൻ ലഞ്ച് ബോക്സ് അല്ലെങ്കിൽ ബെൻഡോ കേക്ക് എങ്ങനെ ചെയ്യണമെന്ന് ഉള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഈ ഒരു കേക്ക് ചെയ്യുന്നതിനായിട്ട് നമുക്ക് വേണ്ടത് ഈ ഒരു ബോക്സാണ്. റൈറ്റ് സൈഡ് കാണുന്നത് ഇതൊരു ബെൻഡോ ബോക്സ് ആണ്. പക്ഷേ എൻ്റെ കയ്യിൽ ആ ബോക്സ് ഇല്ല. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു ഡെസേർട്ടും പുഡിങ്ങൊക്കെ സെർവ് ചെയ്യണം പാർസൽ ചെയ്യണ ഈ ഒരു ബോക്സ് മാത്രമേ ഉള്ളൂ. അടുത്തുള്ള കടകളിൽ അന്വേഷിച്ചപ്പോഴൊന്നും അവൈലബിൾ അല്ല. ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടൊന്നും കടകളിലൊന്നും സാധനങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ഒരു പാത്രം കൊണ്ട് നമുക്ക് ചെയ്ത് നോക്കാമെന്ന്. ഇതൊരു ഡെലിവറി കേക്കൊന്നുമല്ല, ഓർഡർ വന്നൊന്നുമല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഇത് വെച്ച് നമുക്കൊന്ന് ഇങ്ങനെ കൊറിയൻ ലഞ്ച് ബോക്സ് കേക്ക് ചെയ്യാമെന്നാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കാം. ഈ ഒരു കേക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വാനില സ്പഞ്ചാണ്. ഈ ഒരു കേക്കിന് ഏത് സ്പഞ്ചായാലും കുഴപ്പമില്ല, നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. കൂടാതെ ഇതിൻ്റെ ഫ്ലേവറും നമുക്ക് ഇഷ്ടം പോലെ ഏതാണെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഫ്രോസ്റ്റിങ്ങിനായിട്ട് നമുക്ക് ബട്ടറൈസിങ്ങും ചെയ്യാം, ക്രീമും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ക്രീമാണ് യൂസ് ചെയ്യണത്. സ്പഞ്ച് ഞാനൊരു 4 ലെയറാക്കിയിട്ടാണ് മുറിക്കുന്നത്. അധികം കട്ടിയിലല്ല, ഹൈറ്റ് കൂടിയാലും പ്രശ്നമാണ്. ആ ഒരു പാത്രത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം. അധികം പുറത്തേക്ക് വന്നാൽ പിന്നെ അടക്കാൻ പറ്റത്തില്ലല്ലോ മൂടി. അപ്പോൾ അതുകൊണ്ടിട്ട് കറക്റ്റ് ആയിരിക്കണം. പിന്നെ ഞാൻ ഈ ഒരു ചെറിയൊരു മൂടി എടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത് അളവിന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ആ പാത്രത്തിൻ്റെ കറക്റ്റ് അളവിലാണ് ഞാൻ ആ മൂടി എടുത്തേക്കണത്. ഇനി ഓരോ ലെയറിൽ നമുക്ക് ഇതേപോലെ ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നാല് ലെയറിൽ നിന്ന് ഞാൻ ഓരോ സ്പഞ്ച് വീതം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ പാത്രത്തിൻ്റെ അളവിൽ. അപ്പോൾ നല്ല ലെയറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു മൂന്നെണ്ണം ചെയ്ത് നോക്കിയിട്ട് കറക്റ്റ് ആണെങ്കിൽ മാത്രം നാലാമത്തെ സ്പഞ്ചും കൂടി വെച്ച് കൊടുത്തിട്ട് ക്രീം ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി നമുക്കിതൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഷുഗർ സിറപ്പ് കൊണ്ടൊന്ന് വെറ്റൊന്നും ചെയ്യുള്ളൂ. ഓൾറെഡി നല്ല സോഫ്റ്റായ സ്പഞ്ചാണ്. അപ്പോൾ ഞാനിതൊരു ബ്ലൂബെറി ഫ്ലേവറിലാണ് ഈ കേക്ക് ചെയ്യണത്. അപ്പോൾ അതിലേക്ക് ഞാൻ ഈ ക്രഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷുഗർ സിറപ്പിൻ്റെ ആവശ്യമില്ല. പിന്നെ ഞാനിതൊരു പൈപ്പിംഗ് ബാഗിലാണ് ക്രീം അപ്ലൈ ചെയ്യണത്. സ്പാച്ചില വെച്ചൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഇതായി പോകും. അപ്പോൾ ഞാനൊരു പൈപ്പിംഗ് ബാഗിലാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. കൂടാതെ ഞാൻ അതിലേക്ക് ചോക്കോ ചിപ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതേപോലെ എല്ലാ ലെയറും നമുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു കേക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുമ്പോൾ കൊടുത്തു വിടാനായാലും നമുക്ക് ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കാനൊക്കെ പറ്റിയൊരു കേക്ക് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ പാക്കിങ് തന്നെ നല്ലൊരു രസമാണ് കാണാൻ തന്നെ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കാൻ പറ്റും. 4 സ്പഞ്ചും വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം ക്രീം കൊണ്ടിട്ട്. അപ്പോൾ ഞാനിപ്പോഴും പൈപ്പിംഗ് ബാഗ് തന്നെയാണ് യൂസ് ചെയ്യണത്. അതുകൊണ്ടിട്ട് ഫുൾ കവർ ചെയ്ത് കൊടുക്കാൻ പോണേണ്. കൂടുതലും ഷുഗർ സിറപ്പ് ആഡ് ചെയ്യാനത് ഒന്നാമതൊരു ചെറിയൊരു മിനി കേക്കും കൂടി ആയതുകൊണ്ട് നമ്മുടെ ഷുഗർ സിറപ്പും കൂടി വെറ്റ് ചെയ്താൽ ഓവറായിട്ട് സോഫ്റ്റായി പോകും. പിന്നെ എടുത്തു മാറ്റി ബോക്സിലേക്കൊന്നും വെക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലും ഷുഗർ സിറപ്പൊന്നും ആഡ് ചെയ്യാതെ അതുകൊണ്ട് തന്നെ നല്ലോണം ഒന്ന് എനിക്ക് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റി. മുകൾ ഭാഗം ഒന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെറിയൊരു ഐസിങ് നൈഫാണ് എടുത്തേക്കണത്. ഇനി നമുക്ക് ഫുള്ളൊന്ന് നല്ലോണം കവർ ചെയ്തെടുക്കണം. ഞാൻ ഫുള്ളും ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റായിട്ട് എടുത്തതാണ്. ഡെക്കറേഷനായിട്ട് ഞാൻ കുറച്ച് ഫോണ്ടൻറ്റിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കട്ടർ വെച്ചിട്ട്. വേറെ വിപ്പിംഗ് ക്രീമിൻ്റെ ഫ്ലവറൊന്നും ഞാൻ ചെയ്തില്ല, ജസ്റ്റ് ഫോണ്ടൻറ്റ് വർക്ക് ചെയ്ത്. ലാസ്റ്റ് ഞാൻ 2 ഹണി ബീനേയും കൂടി അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്ക് ഫുൾ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് എടുത്തിട്ട് ഒരു ബട്ടർ പേപ്പറിൻ്റെ മുകളിലേക്ക് മാറ്റി വെക്കണേണ്. ഈ ഒരു ബോക്സിലേക്ക് കേക്ക് ഇറക്കി വെക്കുമ്പോൾ ബട്ടർ പേപ്പറും കൂടി ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ ബോക്സിലേക്ക് ഇറക്കി വെക്കണത്. അതിനായിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ കേക്ക് എടുത്തിട്ട് ഈ ബട്ടർ പേപ്പറിലേക്ക് മാറ്റി വെക്കണത്. കേക്ക് ഞാൻ ബട്ടർ പേപ്പറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ പേപ്പറപ്പാടെയാണ് നമ്മൾ ഈ ഒരു ബോക്സിലേക്ക് ഇറക്കി വെക്കേണ്ടത്. സൂക്ഷിച്ച് വേണം ഇറക്കി വെക്കാൻ. മറ്റൊരു ബെൻഡോ ബോക്സ് ആയിരുന്നെങ്കിൽ ഇത്ര ടെൻഷനില്ല. ഈ ഒരു ചെറിയൊരു ബോക്സ് ആയതുകൊണ്ട് കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ആവണമല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് സൂക്ഷിച്ച് വേണം ഇങ്ങനത്തെ ബോക്സിൽ ചെയ്യുന്നതാണെങ്കിൽ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അതേ കറക്റ്റ് ഫിറ്റായിട്ട് തന്നെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ബെൻഡോ ബോക്സ് ഇല്ലാതെ തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു സാധാ ബോക്സ് വെച്ചിട്ട് ഈ ഒരു കൊറിയൻ സ്റ്റൈൽ കേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ട അതിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ഇൻഷാ അല്ലാ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.